അത് പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ഹിന്ദു ഐക്യവേദി പ്രവർത്തിക്കുന്നത് എല്ലാ സമുദായ സംഘടനകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ഉദ്ദേശം. നായാടി മുതൽ നമ്പൂതിരി വരെ ഉള്ള എല്ലാ സമൂഹത്തെയും ഒരുമിച്ച് ചേർത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഐക്യവേദിയുടെ തീരുമാനം. അതുകൊണ്ട് നമ്മൾ ആരെയും മാറ്റി നിർത്തുന്നില്ല. ഏറ്റവും മോശപ്പെട്ട വ്യക്തി ആയിക്കോട്ടെ, മദ്യപാനി ആയിക്കോട്ടെ, സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, അവനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അവനെ തിരുത്തി അവൻ അവസാനം എങ്കിലും നമ്മുടെ കൂടെ നിർത്തണം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രവർത്തനം. ആ തരത്തിലുള്ള മനസ്സ് നമ്മൾ എല്ലാ പ്രവർത്തകന്മാർക്കും ഉണ്ടായിരിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ മേഖലയിലും എല്ലാ വ്യക്തികളുമായിട്ട് നമ്മൾ സമ്പർക്കം പുലർത്തും. രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാവാം, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവാം, കോൺഗ്രസ് മാനിഫെസ്റ്റോ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും, മറ്റ് സംഘത്തിന്റെ വിചാരധാര മുതലായിട്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന വ്യക്തികളുണ്ടാവാം. എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് ഹിന്ദുവാണോ വരിക, കൂടെ നിൽക്കുക, പ്രവർത്തിക്കുക. മറ്റുള്ളവരുടെ അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും നമ്മൾ എതിർത്തേ പറ്റൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി സമ്പർക്കങ്ങൾ നടത്തി നമ്മുടെ സ്ഥാനീയ സമിതികളിൽ മീറ്റിങ്ങുകളിലേക്ക് അവരെ ക്ഷണിക്കുക, അവരെ മുന്നിലേക്ക് കൊണ്ടുവരിക. പല വ്യക്തികൾക്കും പല ആവേശങ്ങൾ. ഓരോരുത്തര് നമ്മൾ സമ്പർക്കം ചെയ്യാൻ പോകുമ്പോൾ പറയും, ഞങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടു, വാട്സപ്പിലേക്ക് ഇത്തരത്തിൽ വീഡിയോകൾ വന്നു, നമ്മൾ നേരെ പ്രതികരിക്കുക. വളരെ ആവേശത്തോടുകൂടിയിട്ടാണ് പറയുന്നത്. അപ്പൊ അവർക്ക് ഒരു വേദി, ഒരു കൂട്ടായ്മ ആവശ്യമാണ്. അത് ഹിന്ദുവിന്റെ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ ആ തരത്തിൽ നമ്മൾ വളരെയധികം ശക്തമായിട്ട് മുന്നോട്ട് പോകണം. ഇന്ന് 17 സംസ്ഥാന സമ്മേളനം നമ്മൾ പാലക്കാട് വെച്ചിട്ടാണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ 17 വർഷത്തെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ